നമസ്കാരം. യു ഡി എഫിനും എൽ ഡി എഫിനും ബത്തലായി നാലാം മുന്നണിയുടെ സാധ്യതകൾ തുറന്ന് ഇന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കൊച്ചിയിൽ എത്തുന്നുണ്ട്. കിഴക്കമ്പലം 2020 പാർട്ടിയുമായുള്ള സഹകരണം പ്രഖ്യാപിക്കുന്നതാണ് കെജ്രിവാളിന്റെ കേരള സന്ദർശനത്തിലെ നിർണായക നീക്കമെന്നും പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് നാലാം മുന്നണി രൂപീകരിക്കാനും കേരളത്തിൽ ഭരണം പിടിക്കാനുമാണ് ലക്ഷ്യമിടുന്നതെന്ന് കഴിഞ്ഞ ദിവസം എ പി നേതാക്കൾ പ്രഖ്യാപിച്ചിരുന്നു. ഞായറാഴ്ച കിഴക്കമ്പലത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ അരവിന്ദ് കെജ്രിവാൾ സംസാരിക്കും. 2020 ചീഫ് കോർഡിനേറ്ററായ സാബു എം ജേക്കബുമായി അദ്ദേഹം വേദി പങ്കിടുന്നുണ്ട്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികളും സ്വീകരിക്കുന്ന നിലപാടും നാളെയോടെയാണ് വ്യക്തമാകുന്നത്. ഡൽഹിയിലെ തുടർച്ചയായ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് പിന്നാലെ എ പി പഞ്ചാബിലും ഈ വർഷം ചുവടുറപ്പിച്ചിരുന്നു. പാർട്ടിയുടെ അടുത്ത ലക്ഷ്യങ്ങളിലൊന്ന് കേരളമാണെന്ന് എ പി മുൻപ് തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഡൽഹിയിലും പഞ്ചാബിലും ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിട്ട പാർട്ടി കേരളത്തിൽ സഖ്യ രൂപീകരണത്തിനായി ശ്രമം നടത്തുന്നു എന്നതാണ് ശ്രദ്ധേയം. മുന്നണി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം ഇരു പാർട്ടികളും തമ്മിൽ അന്തിമ ധാരണയായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇരു പാർട്ടികളും ചേർന്ന് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് തീരുമാനം മാറ്റുകയായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ പ്രാധാന്യമില്ലെന്നും ഭരണം പിടിക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ വേണമെന്നുമായിരുന്നു ഇതിന് കാരണമായി എ പി വിശദീകരിച്ചത്. അതേസമയം തൃക്കാക്കരയിൽ എ പി സ്വീകരിക്കുന്ന നിലപാട് എന്താണെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയായിട്ടില്ല. എന്നാൽ യു ഡി എഫിന് അനുകൂലമായ ചില സൂചനകൾ 2020 പുറത്തുവിട്ടിട്ടുണ്ട്. മുൻ എം എൽ എ പി ടി തോമസും 2020 നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും സാബു ജേക്കബുമായി സമവായത്തിന് ഒരു നിലപാടായിരുന്നു യു ഡി എഫ് സ്വീകരിച്ചത്. എന്നാൽ ദേശീയ തലത്തിൽ കോൺഗ്രസിനെതിരെ നിൽക്കുന്ന എ പി തൃക്കാക്കരയിൽ യു ഡി എഫുമായി സഹകരിക്കുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. അതേസമയം വ്യക്തമായ യു ഡി എഫ് ചായവുള്ള മണ്ഡലത്തിൽ മുൻ എം എൽ എയുടെ പത്നിയെ തന്നെ മത്സര രംഗത്തിറക്കുക വഴി സീറ്റ് കൈവിടാതിരിക്കാൻ യു ഡി എഫ് വലിയ ശ്രമം നടത്തുന്നുണ്ട്. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് കോൺഗ്രസിനുള്ളിൽ ചെറിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച മുന്നണി യു ഡി എഫ് ആയിരുന്നു. മഹാരാജാസ് കോളേജിൽ കെ എസ് യു പ്രവർത്തക എന്ന നിലയിലാണ് രാഷ്ട്രീയ രംഗത്തെത്തിയതെങ്കിലും ഭർത്താവ് സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പ്രവേശിച്ചപ്പോൾ ഉമാ തോമസ് ഐ ടി കമ്പനി ജീവനക്കാരിയായി. നിലവിൽ ആസ്റ്റർ മെഡിസിറ്റി ഫിനാൻസ് വിഭാഗം അസിസ്റ്റന്റ് മാനേജറാണ് ഉമാ തോമസ്. തൃക്കാക്കരയിൽ പി ടി തോമസ് തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ തുടരുമെന്നും ഉമ പ്രഖ്യാപിച്ചിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരെന്ന നിലയിൽ പി ടി തുടർന്ന അച്ചടക്കം തുടരുമെന്ന് വ്യക്തമാക്കി ഉമ പാർട്ടി ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതുവരെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി ആരോടും ഒന്നും മിണ്ടിയിരുന്നില്ല. ഇതേ സാഹചര്യത്തിലാണ് 2020 വോട്ടുകൾ ഉമാ തോമസിനാകുമെന്നുള്ള അഭ്യൂഹങ്ങൾ തുടരെ വരുന്നത്. ഇന്നാണ് ആർക്കാണ് 2020 അതുപോലെ എ പിയുടെയും വോട്ടുകൾ പോകുന്നതെന്ന് അറിയാൻ സാധിക്കുക. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, ചാനൽ ബൈ എൻ ബി സി ബ്രോഡ്കാസ്റ്റിംഗ്.